ഇന്ന് സമൂഹത്തിൽ ലഹരിയുടെ ഉപയോഗം വളരെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പുതുതലമുറയെ വാർത്തെടുക്കേണ്ട നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും സ്വയം അറിയാതെ ലഹരിയുടെ കുരുക്കിൽ ചെന്ന് ചാടുമ്പോൾ അത് വളരെയധികം ആശങ്കാജനകമാണ്. എന്നാൽ പലപ്പോഴും കുട്ടികളിലെ ഈ ലഹരി ഉപയോഗം രക്ഷിതാക്കൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. എന്തെങ്കിലും കുട്ടികളുടെ ഭാഗത്തു നിന്ന് പിഴവ് വന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ എൻ്റെ കുട്ടിയെ എനിക്കറിയാം എന്ന ഉത്തരത്തിൽ പലരും അത് ഒഴിവാക്കാറുണ്ട്. എന്നാൽ എൻ്റെ കുട്ടിയെ എനിക്ക് എത്രത്തോളം അറിയാം, ഞാൻ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ അവർ വളർന്നു പോയോ എന്ന് ചിന്തിക്കാൻ നമ്മൾ ശ്രമിക്കാറില്ലല്ലേ. ഇന്നത്തെ ഈ വീഡിയോയിൽ ലഹരി ഉപയോഗിക്കുമ്പോൾ കണ്ടുവരുന്ന ലക്ഷണങ്ങളും രക്ഷിതാക്കൾ ലഹരി ഉപയോഗം കണ്ടെത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നും ഇത് ഒഴിവാക്കാൻ വേണ്ടി രക്ഷിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഒക്കെയാണ് ഞാൻ പറയുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണയായി ലഹരി ഉപയോഗം പലതരത്തിൽ കാണാറുണ്ടല്ലേ. ഈ സ്മോക്കിംഗ് ആയാലും അതുപോലെ തന്നെ ഡ്രിങ്കിങ് ആയാലും ഒക്കെ തന്നെ ഇതെല്ലാം തന്നെ ഒരു ലഹരിയുടെ ഭാഗമാണ്. എന്താണ് ഈ അഡിക്ഷൻ എന്ന് പറയുന്നത്? ആദ്യം തന്നെ എന്താണ് അഡിക്ഷൻ എന്ന് പറയുന്നത് നോക്കാം. അതായത് ഒരു പദാർത്ഥം നമ്മുടെ തലച്ചോറിനെയും അതുപോലെ തന്നെ നമ്മുടെ ബിഹേവിയറിനെയും കൺട്രോൾ ചെയ്യുകയും അത് കിട്ടാതെ വരുമ്പോൾ അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമുക്ക് അഡിക്ഷൻ എന്ന് പറയുക. പ്രത്യേകിച്ച് ലഹരി പദാർത്ഥങ്ങളായ ഈ ഹെറോയിൻ, മർജുവാന പോലുള്ള സാധനങ്ങൾ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ പോലെ മിമിക് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മുടെ നാഡി ഞരമ്പുകളിലെ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിന് പകരം ഇത് പോയി നിൽക്കുകയും അങ്ങനെ നമ്മുടെ നാഡി വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് നമ്മുടെ തലച്ചോറിന് ഇതൊരു അവശ്യ വസ്തുവാണെന്ന് തോന്നുകയും പിന്നീട് അതിലേക്ക് അടിമപ്പെട്ടു പോവുകയുമാണ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മുടെ ലഹരി ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത്. പലപ്പോഴും കുട്ടികൾക്ക് മിഠായികളിലോ ഐസ്ക്രീമുകളിലോ ഒക്കെ ചേർത്തിട്ടായിരിക്കാം പലപ്പോഴും ഈ ലഹരികൾ നൽകുന്നുണ്ടാവാം. ലഹരി ഉപയോഗം പ്രധാനമായും 4 സ്റ്റേജുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എക്സ്പെരിമെൻറ്റേഷൻ. ഇത് എന്ന് പറയുന്നത് ചെറിയ ഡോസിൽ നമ്മൾ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് ലീഗൽ ആക്ഷനോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ എന്തോ പ്രശ്നങ്ങളൊന്നുമില്ലാതെ, അതായത് ഇപ്പം നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കമ്പനി കൂടുന്ന സമയത്ത് ബിയർ കഴിക്കുക അല്ലെങ്കിൽ ഡ്രിങ്ക്സ് കഴിക്കുന്നതൊക്കെ, അതാണ് ഈ എക്സ്പെരിമെൻറ്റേഷൻ എന്ന സ്റ്റേജിൽ വരുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് റെഗുലർ യൂസ്. അതായത് ഇത് കൃത്യമായി റെഗുലറായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ അവരതിന് അഡിക്റ്റ് ആയി പോകുന്നില്ല. ഏത് സ്റ്റേജിൽ വേണമെങ്കിലും അവർക്ക് അത് നിർത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഉപയോഗത്തിനെയാണ് നമ്മൾ റെഗുലർ യൂസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നതാണ് അഡിക്ഷൻ അല്ലെങ്കിൽ അബ്യൂസ് എന്ന് പറയുന്നത്. അതായത് ഇത് ഇതിലേക്ക് പൂർണ്ണമായിട്ടും അഡിക്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇത് വളരെയധികം ബുദ്ധിമുട്ടാണ് അവർക്ക് നിർത്താൻ. ദിവസമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് കാരണം അവരുടെ ബിഹേവിയറിലൊക്കെ ചേഞ്ച് വന്ന് തുടങ്ങുന്ന ഒരവസ്ഥയാണിത്. നാലാമത്തെ സ്റ്റേജാണ് കംപ്ലീറ്റ് അഡിക്ഷൻ. ഈ അഡിക്ഷനിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ലഹരി മരുന്നിന് പൂർണ്ണമായിട്ടും അവർ അഡിക്റ്റ് ആയി പോവുകയും അവരുടെ മാനസിക ശാരീരിക പ്രശ്നങ്ങളെല്ലാം തന്നെ കാണിച്ചു തുടങ്ങുകയും അതുപോലെ ഇത് നിർത്തുന്ന സമയത്ത് വിഡ്രോവൽ സിംപ്റ്റംസ് എല്ലാം കാണിച്ചു തുടങ്ങുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ അവസ്ഥ. ഇങ്ങനെ 4 സ്റ്റേജിലൂടെയാണ് നമ്മൾ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നത്. അപ്പോൾ രക്ഷിതാക്കൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികളുടെ ഓരോ മാറ്റവും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണമല്ലേ. ഇപ്പോൾ ലഹരി ഉപയോഗിച്ച് തുടങ്ങുമ്പോഴുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സൈൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്കൂളുകൾക്ക് ഇട്ട് വന്ന് കഴിഞ്ഞാലൊക്കെ കുട്ടികളെ ശ്രദ്ധിച്ചിട്ട് ഇതിൽ എന്തെങ്കിലും മാറ്റം അവരിലുണ്ടോ എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ലക്ഷണങ്ങൾ നോക്കാം. ലക്ഷണങ്ങൾ പൊതുവേ നമുക്ക് 3 തരംതിരിക്കാം. അതായത് ലഹരി ഉപയോഗിക്കുന്നവയിൽ ശാരീരികമായി കാണുന്ന മാറ്റങ്ങൾ, പിന്നീട് മാനസികമായി കാണുന്ന മാറ്റങ്ങൾ, മൂന്നാമത്തതായിട്ട് നമുക്ക് സൊസൈറ്റിയിൽ വരുന്ന മാറ്റങ്ങൾ, അതായത് സമൂഹത്തിൽ നിന്ന് വരുന്ന മാറ്റങ്ങൾ. അപ്പം അതിൽ ആദ്യത്തേത് ശാരീരികമായിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തതാണ് നമ്മുടെ കണ്ണുകൾക്ക്
വളരെ ചുവപ്പുള്ളതായിട്ട് അനുഭവപ്പെടുക, അതായത് സാധാരണയുള്ളതിനേക്കാൾ കൂടുതൽ കണ്ണിൽ ചുവപ്പുണ്ടാവുക. രണ്ടാമത്തതാണ് കൈകൾക്ക് വിറയൽ പോലെ എന്തെങ്കിലും സംഭവിക്കുക. മൂന്നാമത്തത് എന്ന് പറയുന്നത് വളരെ ക്ഷീണമുള്ളതായിട്ട് തോന്നുക, അല്ലെങ്കിൽ വളരെ എനർജറ്റിക് ആയിട്ട് തോന്നുക. നാലാമത്തത് കൂടുതലായിട്ട് ഭാരം കൂടുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ഭാരം കുറയുകയോ ചെയ്യുക. അഞ്ചാമത്തത് അവരുടെ ദിനചര്യയിൽ വരുന്ന മാറ്റം, അത് ഏത് മാറ്റവും ആകാം, അതായത് സാധാരണഗതിയിൽ കൂടുതൽ ഉറങ്ങുക, അല്ലെങ്കിൽ ഉറക്കം വരാതെ ഇരിക്കുക, അല്ലെങ്കിൽ പഠിപ്പിൽ പിന്നോട്ട് പോവുക, അല്ലെങ്കിൽ സംസാരങ്ങൾ കുറയുക, ഇതെല്ലാം തന്നെ, അതായത് അങ്ങനെ നമ്മുടെ ദിനചര്യയിൽ വരുന്ന ഏത് മാറ്റങ്ങളും നമുക്ക് ശ്രദ്ധിക്കാം. ഇനി രണ്ടാമത്തതായിട്ട് മാനസികമായിട്ട് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാനസികമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മാനസിക പിരിമുറക്കം ഉണ്ടാവുക, പെട്ടെന്ന് ദേഷ്യം വരിക, ഉത്കണ്ഠ, മനോവിഭ്രാന്തി, സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെയാണ് പ്രത്യേകമായിട്ട് മാനസികമായിട്ട് കാണിക്കുന്നത്. ഭൗതികപരമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വഴക്കുകളിൽ പങ്കാളികളാവുക, ഒഴിഞ്ഞു മാറുക, കൂട്ടുകാരിൽ നിന്ന് രക്ഷിതാക്കളിലൊക്കെ ഒഴിഞ്ഞു മാറുക, സ്കൂളുകളിലൊക്കെ പോവാൻ വേണ്ടിയിട്ട് താല്പര്യക്കുറവ് തോന്നുക, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതായത് അവർക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ പണമൊക്കെ ആവശ്യമായിട്ട് വരിക, പലപ്പോഴും കൂടുതൽ സമയം കഥക അടച്ചിട്ട് വീട്ടിലെ റൂമിൽ തന്നെ ഇരിക്കാനുള്ള പ്രവണത കാണിക്കുക, പ്രവർത്തന വിമുഖത കാണിക്കുക, സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടൊരു വിമുഖത കാണിക്കുക, എല്ലാവരിൽ നിന്നും മുഖം തിരിഞ്ഞു നിൽക്കുക, ഇതെല്ലാം തന്നെ സാമൂഹികപരമായിട്ട് വരുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ പൊതുവെ ലഹരി ഉപയോഗിക്കുമ്പോൾ വരുന്ന ലക്ഷണങ്ങൾ. പിന്നെ ഓരോ ലഹരി ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിനെല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് വരിക. ഇത് പൊതുവെ വരുന്ന ലക്ഷണങ്ങളാണ്. ഇനി ഇതിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് കുട്ടികളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ, അവരുടെ ദിനചര്യയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ, അവരുടെ പ്രായത്തിനേക്കാൾ മുതിർന്നവരുമായിട്ട് കൂട്ടുകെട്ട് വരികയോ അല്ലെങ്കിൽ പുതുതായിട്ടുള്ള കൂട്ടുകെട്ടുകൾ വരുകയോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. കൂടുതൽ സമയം കഥകടച്ചിരിക്കുന്നത്, അതുപോലെ കൈകളിൽ എന്തെങ്കിലും നിറം വ്യത്യാസമോ സിറിഞ്ച് കൊണ്ട് കുത്തിയ പാടോ ഒക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അതുപോലെ അവരുടെ മുറികളിലും അതുപോലെ ഡ്രസ്സുകളിലുമൊക്കെ നിങ്ങൾക്ക് പരിചിതമല്ലാത്ത മണമോ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ കൂടുതൽ അവർക്ക് ദേഷ്യം വരുന്നുണ്ട്, വഴക്കുകൾ കൂടുതലുണ്ട്, വീട്ടിൽ നിന്ന് അനാവശ്യമായിട്ട് പണം നഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ സാധനങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങളെല്ലാം ഇത് ശ്രദ്ധിക്കുക. ഇത് ശ്രദ്ധിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികളെ അതിൽ നിന്ന് മടക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് കുട്ടികളെ മയക്കുമരുന്നിന് അടിമപ്പെടാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് വീട്ടിൽ ശ്രദ്ധിക്കാനുള്ളത് എന്ന് വെച്ചാൽ, രക്ഷിതാക്കൾ അവരുടെ ഏറ്റവും നല്ല സുഹൃത്താവുക, അവർക്ക് എന്തും മനസ്സ് തുറന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ നൽകുക. പിന്നെ അതുപോലെ ഇപ്പം മാധ്യമങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഈ ലഹരിയുടെ വാർത്തകൾ വരുന്നുണ്ട്, അപ്പോൾ അവരെ കൂടെ ഇരുത്തി ആ വാർത്തകൾ കാണുകയും അതിൻ്റെ ഭവിഷ്യത്തുകളെല്ലാം തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇനി ഇങ്ങനെയുള്ള എന്തെങ്കിലും ലഹരികൾ കുട്ടികൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് അവർക്ക് എന്തെങ്കിലും കൗൺസിലിംഗ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയൊക്കെ കൺസൾട്ട് ചെയ്ത് അതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ എന്ത് വന്നാലും ഞാൻ കൂടെ ഉണ്ട് എന്നുള്ള ധൈര്യം കുട്ടികൾക്ക് കൊടുക്കുക. ലഹരി ഉപയോഗം ഉണ്ട് എങ്കിൽ ഇതെങ്ങനെയാണ് കുട്ടികൾക്ക് കിട്ടുന്നത്, അതിൻ്റെ സാഹചര്യം, അവർ ഉപയോഗിക്കാനുള്ള സാഹചര്യം എന്താണ് എന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അവരുടെ കൂട്ടുകാർ ആരൊക്കെയാണ്, ആരോടൊക്കെയാണ് അവർ ഇടപഴകുന്നത് എന്നെല്ലാം തന്നെ ശ്രദ്ധിക്കുക. കുട്ടികളുമായി ദിവസവും സമയം ചെലവഴിക്കുക. അവരെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ അവരിൽ വരുന്ന മാറ്റങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അവരുടെ ഏറ്റവും നല്ല സുഹൃത്താവുകയും അവർക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ നൽകുകയും ചെയ്യുക. എന്നാൽ നമുക്ക് ലഹരി എന്ന വിപത്തിനെ നമ്മുടെ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റാൻ സാധിക്കും. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അമൂല്യമായ നിധികളും സമ്മാനങ്ങളുമാണ് നമുക്ക് കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങളെ ലഹരി എന്ന കെണിയിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി അവരെ മനസ്സിലാക്കി നമുക്കും അവരോടൊപ്പം നീങ്ങാം. നമ്മൾ അവരുടെ കൂടെ ധൈര്യത്തിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലഹരിയിലും വീഴാതെ നമ്മുടെ കുട്ടികൾ നല്ല ആരോഗ്യവാന്മാരും സന്തോഷത്തോടും കൂടി ജീവിക്കും. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുക.